മുഖ്യമന്ത്രി പിണറായി വിജയനെ തെല്ലി CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ രംഗത്ത് വന്നിരിക്കുന്നു എന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. നമുക്കറിയാം, കോഴിക്കോട്ട് പന്തീരങ്കാവിൽ നിന്നും മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായ അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും CPM പ്രാദേശിക ഘടകം ആദ്യം മുതൽ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു, അവരെ സംരക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ അവരെടുത്തിരുന്നു. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു വിശ്വാസത്തിലേക്ക് എത്തിയിരുന്നില്ല. അദ്ദേഹം പരസ്യമായി തന്നെ അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും തള്ളിപ്പറയുന്ന ഒരവസ്ഥാ വിശേഷമുണ്ടായിരുന്നു. അവർ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം പോലീസ് എത്തി അവരെ പിടിച്ചുകൊണ്ടുപോയത്. അവർക്കെതിരെ UAPA എന്ന നിയമം ചുമത്തിയിട്ടുണ്ട്. CPMഉം CPIയും ഒക്കെ പ്രത്യക്ഷത്തിൽ UAPA കരിനിയമമാണെന്ന് പറഞ്ഞ് ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണെങ്കിൽ പോലും അലൻ ഷുഹൈബിനും താഹ ഫസലിനും കൃത്യമായ ദേശവിരുദ്ധ ശക്തികളുമായുള്ള ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടതോടെ മുഖ്യമന്ത്രി കണ്ണുരുട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രാദേശിക CPM നേതൃത്വം അലനും താഹയ്ക്കും നിയമസഹായം നൽകുന്നതുൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളിൽ നിന്നും പിന്നോക്കം പോയത്. എന്നാൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം UDF ഈ അലൻ ഷുഹൈബിനെയും താഹ ഫസലിൻ്റെയും വിഷയം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ആ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി CPMൽ നിന്ന് ഈ അലൻ്റെയും താഹയുടെയും കുടുംബങ്ങൾ, ഒപ്പം തന്നെ അവരോടൊപ്പം നിൽക്കുന്ന ചില കുടുംബങ്ങൾ, ഇവരൊക്കെ തന്നെ ചില വ്യക്തികൾ, ഇവരൊക്കെ തന്നെ CPMൽ നിന്നും കുറേ അകൽച്ച പാലിക്കുന്ന ഒരവസ്ഥാ വിശേഷം ഏറ്റവും കൂടുതൽ ക്ഷീണിപ്പിക്കുക സംസ്ഥാന ഘടകത്തെയല്ല, ജില്ലാ ഘടകത്തെയാണ്. നമുക്ക് കൃത്യമായിട്ടറിയാം, കോഴിക്കോടൊക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ CPMന് ഇപ്പോൾ പല പല സംഘടനാപരമായിട്ടുള്ള തിരിച്ചടികളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ, ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയെ തള്ളി ജില്ലാ സെക്രട്ടറി പി മോഹനൻ രംഗത്ത് വന്നത് വളരെ കൗതുകത്തോടുകൂടി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരുമെന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അലനും താഹയും CPM അംഗങ്ങളാണ്. അവർ കൊച്ചു കുട്ടികളാണ്. ആ കുട്ടികൾക്ക് പറയാനുള്ളത് പോലും പാർട്ടി കേട്ടില്ല. അവർ തെറ്റിതിരുത്തി CPMൻ്റെ ഭാഗമായി തന്നെ തിരികെ വരും എന്ന പ്രതീക്ഷയിലാണ് താനെന്നാണ് പി മോഹനൻ പിണറായി വിജയനെ അപ്പാടെ തള്ളിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, CPM ജില്ലാ സെക്രട്ടറി ഇരുവർക്കുമെതിരെ പാർട്ടി നടപടികൾ എടുത്തിട്ടില്ല, തിരുത്താനുള്ള ശ്രമത്തിലാണ്. തിരുത്താൻ, അവർക്ക് സ്വയം തെറ്റുകൾ തിരുത്താനുള്ള ഒരവസരം നൽകാനാണ് കോഴിക്കോട്ടെ പാർട്ടിയുടെ തീരുമാനമെന്നും പി മോഹനൻ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിണറായി വിജയനെതിരെ പോലും CPMൽ വിമത ശബ്ദങ്ങൾ, എതിർ ശബ്ദങ്ങൾ ഉയരുന്നു എന്ന കാര്യം വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. അലനും താഹയും മാവോയിസ്റ്റുകൾ തന്നെ എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പി മോഹനൻ തിരുത്തിയിരിക്കുന്നത്. ഇരുവരും ചെറിയ കുട്ടികളാണെന്നും മാവോയിസ്റ്റുകളുടെ സ്വാധീനത്തിൽപ്പെട്ട ഇവരെ തിരുത്താനുള്ള ശ്രമത്തിലാണ് പാർട്ടി എന്നുമാണ് പി മോഹനൻ പറഞ്ഞു വെക്കുന്നത്. പോലീസിന്റെ ഭാഷ്യം മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിൽ അലന്റെയും താഹയുടെയും വാദം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല കോഴിക്കോട്ടെ പാർട്ടിക്കെന്നും മോഹനൻ പറഞ്ഞു വെക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ ഉപനേതാവ് MK മുനീറും അലൻ്റെയും താഹയുടെയും വീടുകൾ സന്ദർശിച്ചിരുന്നു. ഇതോടുകൂടിയാണ് CPM കോഴിക്കോട്ടെ CPM വളരെ പ്രതിരോധത്തിലായത്. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നതെന്നും അവർ തമ്മിൽ ഒരു ചെങ്ങാത്തമുണ്ടെന്നും നേരത്തെ പണ്ട് കുറച്ചു നാൾക്ക് മുമ്പ് പി മോഹനൻ വടകരയിൽ പ്രസംഗിച്ച സമയത്ത് പറഞ്ഞിരുന്നു. അതും ആ സമയത്ത് ചില വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രി ഒരു സ്റ്റേണായിട്ടുള്ള ഒരു നിലപാട് എടുത്തിരുന്നു. കാരണം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് അലനും താഹയും മാവോയിസ്റ്റുകൾ തന്നെയാണ്, നഗര മാവോയിസ്റ്റുകൾ തന്നെയാണ്. പോലീസ് ഈ ഒരു വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു വീഴ്ചയും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു നിലപാടിനെ തള്ളിക്കൊണ്ടാണ് അലൻ്റെയും താഹയുടെയും വീട്ടുകാർക്കൊപ്പം ആ ഒരു നിലപാടിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ഈ ഒരു വിഷയത്തെ സജീവമായി വരും ദിവസങ്ങളിലും നിർത്താനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.